സഖ്യകക്ഷികളുടെ ദേവിൽ മൂന്നാം വട്ടവും അധികാരത്തിലേറിയ നരേന്ദ്രമോദിക്കും BJP ക്കും സുപ്രീം കോടതിയിൽ നിന്നും ആദ്യത്തെ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഇത്തവണ നീറ്റ് പരീക്ഷയുമായി ഉയർന്ന വിവാദങ്ങളിലാണ് സുപ്രീം കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി നരേന്ദ്രമോദി സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ ആ പരീക്ഷയുടെ പവിത്രതയെ തന്നെ ബാധിച്ചതായി സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. അതോടൊപ്പം ഈ വിഷയത്തിൽ പരീക്ഷ റദ്ദാക്കി പുതിയ പരീക്ഷ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് സുപ്രീം കോടതി ആവശ്യപ്പെടുകയുണ്ടായി. ഇത്തവണത്തെ നീറ്റ് പരീക്ഷാ ഫലം പുറത്തു വരുന്നത് June 4 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന അതേ ദിവസം. അതുകൊണ്ട് തന്നെ അതുമായി ഉയർന്ന വിവാദങ്ങൾ ഇന്ത്യ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല ഇതുവരെ. നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അടങ്ങുന്ന ആയിരക്കണക്കിന് ജനങ്ങളാണ് നീറ്റ് പരീക്ഷാ ഫലത്തിൽ ഇത്തവണ ക്രമക്കേട് നടന്നിട്ടുണ്ട്, വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് തെരുവുകളിൽ പ്രതിഷേധവുമായി നിറയുന്നത്. അവർ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത്തവണത്തെ നീറ്റ് പരീക്ഷാ ഫലം വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. അതിന് കാരണങ്ങൾ 4. 1, ഇത്തവണത്തെ നീറ്റ് പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ എല്ലാവരും ഞെട്ടുകയുണ്ടായി. അതിന് പ്രധാന കാരണം 67 വിദ്യാർത്ഥികൾക്കാണ് ഇത്തവണ ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് 720 മാർക്ക് ലഭിച്ചത് 67 വിദ്യാർത്ഥികൾക്കാണ്. ഇത് 2023 വെറും 2 വിദ്യാർത്ഥികൾ മാത്രമായി. 2022 ഒന്നാം റാങ്ക് ലഭിച്ചതോ വെറും 4 വിദ്യാർത്ഥികൾക്കും. അവിടെ നിന്നും 67 ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കും. അതിലും ഏറ്റവും സംശയം ജനിപ്പിക്കുന്ന വസ്തുത, ഹരിയാനയിലെ ഒരൊറ്റ എക്സാം സെന്ററിൽ നിന്നും പരീക്ഷ എഴുതിയ 6 വിദ്യാർത്ഥികൾക്കാണ് ഇത്തവണ ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് വലിയ സംശയങ്ങൾക്കിട നൽകുന്നതാണെന്ന് പരീക്ഷ എഴുതിയ പരീക്ഷാർത്ഥികളും അവരുടെ അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും അടങ്ങുന്ന സംഘം ആരോപിക്കുന്നു. ഇനി രണ്ടാമത്തെ സംശയം ജനിപ്പിക്കുന്ന വസ്തുത, അത് രണ്ടാം റാങ്ക് ലഭിച്ച 2 വിദ്യാർത്ഥികളുടെ മാർക്കിനെ കുറിച്ചാണ്. രണ്ടാം റാങ്ക് ലഭിച്ച 2 വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് 719 ഉം 718 ഉം. അതായത് ഒരിക്കലും സാങ്കേതികമായി ലഭിക്കാൻ സാധ്യതയില്ലാത്ത മാർക്ക്. അതിന് കാരണം നീറ്റ് പരീക്ഷയിൽ ഒരു ശരിയുത്തരത്തിന് 4 മാർക്കും ഒരു തെറ്റായ ഉത്തരത്തിന് -1 മാർക്കുമാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ മുഴുവൻ ഉത്തരവും എഴുതിയ ശേഷം ഒരു ഉത്തരം തെറ്റുന്നൊരു വിദ്യാർത്ഥിക്ക് 718 മാർക്കും. മുഴുവൻ ചോദ്യങ്ങളിൽ ഒരു ചോദ്യമൊഴികെ ബാക്കി എല്ലാ ചോദ്യവും ശരിയാക്കിയ വിദ്യാർത്ഥിക്ക് 716 മാർക്കുമാണ് ലഭിക്കുക. ഇതാണ് സാങ്കേതികമായി നടക്കുക. എന്നാൽ ഇതിന് കാരണമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചു എന്നാണ്. അതായത് ഇവർക്ക് പരീക്ഷ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സമയം ലഭിക്കാത്തതിനെ തുടർന്ന് ഗ്രേസ് മാർക്ക് നൽകിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാർക്ക് ലഭിച്ചതെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നത്. എന്നാൽ എത്ര സമയം നഷ്ടപ്പെട്ടതിന് എത്ര ഗ്രേസ് മാർക്ക് നൽകിയെന്നോ എത്ര ഗ്രേസ് മാർക്ക് എത്ര വിദ്യാർത്ഥികൾക്ക് നൽകിയെന്നോ ഉള്ള ഒരു വിശദീകരണം ഈ നിമിഷം വരെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തുവിട്ടിട്ടില്ല. ഇനി നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സംശയം ജനിപ്പിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്, June 14 നീറ്റ് പരീക്ഷാ ഫലം പുറത്തു വരേണ്ടിയിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ തീയതി June 4 മാറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. June 4 പ്രത്യേകത അന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ആരവങ്ങളിലും ചർച്ചകളിലും നീറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള വിവാദം മുങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വിവാദം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷ എഴുതിയ പരീക്ഷാർത്ഥികളോട് നൽകിയ ഒരു ഉറപ്പെന്ന് പറയുന്നത് പാർലമെന്റിൽ താൻ ഈ വിഷയം ശക്തമായി ഉന്നയിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇപ്പോൾ കെട്ടടങ്ങില്ല എന്ന കാര്യം ഉറപ്പാണ്.
ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടായതോടെ ഈ വിഷയം ഇനി കത്തിപ്പടരുമെന്നും അത് നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ആദ്യത്തെ തിരിച്ചടിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഇത്തവണത്തെ നീറ്റ് പരീക്ഷാ ഫലത്തിൽ ഗുരുതരമായ തട്ടിപ്പിൻ്റെയും ക്രമക്കേടിൻ്റെയും ആരോപണങ്ങളാണ് പരീക്ഷ എഴുതിയ പരീക്ഷാർത്ഥികളും അവരുടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉന്നയിക്കുന്നത്. ഒരേ എക്സാം സെൻ്ററിൽ നിന്നും പരീക്ഷ എഴുതിയ 6 പേർക്ക് 1-ാം റാങ്ക് ലഭിക്കുന്നത് മുതൽ ഗ്രേസ് മാർക്ക് നൽകുന്നത് വരെയുള്ള അസ്വാഭാവികമായ പല നടപടികളും പല പൊരുത്തക്കേടുകളും ഇത്തവണത്തെ നീറ്റ് പരീക്ഷാ ഫലത്തിൽ ഉണ്ട് എന്നത് ഉറപ്പാണ്. ഇപ്പോൾ ആ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയിലെ നടപടിക്രമങ്ങളിലൂടെ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം.